അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവായതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്ക് അധികൃതർ നോട്ടീസ് നൽകി എന്നാൽ അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്കെതിരെ തിടുക്കത്തിൽ നടപടി ഉണ്ടാകില്ലെന്ന് മന്ത്രി അറിയിച്ചതോടെ പലർക്കും ആശ്വാസമായി സംസ്ഥാനത്ത് അംഗീകാരമില്ലാത്ത ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് അൺഎയ്ഡ് സ്കൂളുകൾക്കാണ് നോട്ടീസ് നൽകിയത് ജില്ലയിൽ അംഗീകാരമില്ലാത്ത അറുപത്തിയഞ്ച് സ്കൂളുകൾക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ നോട്ടീസ് നൽകിയിരിക്കുന്നത് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്ന് ഓഫീസർമാർ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പരിശോധനയും വാദങ്ങളും പൂർത്തിയാക്കിയിരുന്നു അംഗീകാരമില്ലാത്ത അൺഎയ്ഡഡ് സ്കൂളുകൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം സ്കൂളുകൾ അടച്ചുപൂട്ടുവാൻ സർക്കാർ നടപടി തുടങ്ങിയതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ചാവക്കാട് പന്ത്രണ്ട് മുല്ലശ്ശേരിയിൽ ഏഴ് തൃശൂർ വെസ്റ്റിൽ ഒന്ന് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ പന്ത്രണ്ട് ചാലക്കുടിയിൽ മൂന്ന് തൃശൂർ ഈസ്റ്റിൽ ഒന്ന് വടക്കാഞ്ചേരിയിൽ പതിനൊന്ന് മാളയിൽ അഞ്ച് കുന്നംകുളത്ത് നാല് ചേർപ്പിൽ അഞ്ച് എന്നിങ്ങനെയാണ് ജില്ലയിലെ അംഗീകാരമില്ലാത്ത സ്കൂളുകൾ സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ ചാവക്കാട് വലപ്പാട് ഉപജില്ലകളിലെ എല്ലാ സ്കൂളുകളും അംഗീകാരത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു എല്ലാ സ്കൂളുകൾക്കും നോട്ടീസ് നൽകി തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് അതേസമയം അംഗീകാരമില്ലാത്ത അൺഎയ്ഡഡ് സ്കൂളുകൾക്കെതിരെ അതിവേഗം നടപടിയെടുക്കില്ലെന്ന് മന്ത്രി ബുധനാഴ്ച പ്രഖ്യാപിച്ചത് നോട്ടീസ് ലഭിച്ച സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ് ടി സി വി ന്യൂസ് തൃശൂർ